أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على خاتم النبيين وآل كل وصحابة أجمعين، أما بعد. إن شاء الله إن تباردتل نام بڑکام بوغند singular and plural أدنا كورشان إلا باشيل singular plural لولدان الله so അറബിയിലും അതേമാതിരിയുണ്ട്. അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് നാം ഇന്ന് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് എന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ ഉള്ളത് അൽ മുഫ്റദു വൽ മുസന്ന വൽ ജംഅ്. അൽ മുഫ്റദ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ എന്നതിൻ്റെ അറബി ഭാഷയാണ്. നാം ഇംഗ്ലീഷിൽ ഹൗ യു സേ സിംഗുലർ, സോ അറബിയിൽ മുഫ്റദ് എന്ന് പറയും. മുസന്ന ഈസ് എ ന്യൂ ടേം, അതായത് ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു മുസന്ന ഇല്ല. മുസന്ന എന്ന് പറഞ്ഞാൽ ദുവാൽ എന്നാണ്, രണ്ട് എന്നാണ്. ജം എന്ന് പറഞ്ഞാൽ മൂന്ന് എന്നാണ്. സോ ഇംഗ്ലീഷിലുണ്ട് ത്രീ ഓർ മെനി ഈസ് കോൾഡ് പ്ലൂറൽ. ഇംഗ്ലീഷിൽ വൺ ആൻഡ് മെനി എന്നാണ്. അത് അറബിയിൽ മുഫ്റദ് വ ജം ആണ്. ബട്ട് ഇംഗ്ലീഷിൽ ഇല്ലാത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് മുസന്ന ഓർ തസ്നിയ. അതിൻ്റെ അർത്ഥം ദുവാൽ എന്നാണ്. സോ അറബി ഭാഷയിൽ സിംഗുലർ, ദുവാൽ, പ്ലൂറൽ. ഉദാഹരണം വൺ ബുക്ക്, ടു ബുക്ക്സ് ആൻഡ് മെനി ബുക്ക്സ്. ഇംഗ്ലീഷിലുള്ളതോ ഒരു ബുക്ക്, വൺ ബുക്ക് ആൻഡ് മെനി ബുക്ക്സ്, മെനി ബുക്ക്സ്. അറബിയിലാണെങ്കിൽ വൺ ബുക്ക്, ടു ബുക്ക്സ് ആൻഡ് മെനി ബുക്ക്സ്. അതിനെ കുറിച്ചാണ് ഇൻഷാ അള്ളാ നാം ഇന്ന് ഡീറ്റെയിലിൽ പഠിക്കാൻ പോകുന്നത്. വെരി സിമ്പിളാണ്. സോ ഈ പേജ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ, ബിക്കോസ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഇങ്ങനെ ഏറാ പിന്നെ ഡിക്ലേഷൻ ഫ്രം പ്രീവിയസ് ചാപ്റ്റർ ഇതൊക്കെ നാം കണ്ടു. ഡിക്ലേഷൻസ് അഥവാ ഏറാബിനെ കുറിച്ച് നാം പഠിച്ചു. റഫ്, നസ്ബ്, ജറ്. സോ റഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൊമ്മത്തോ ലൊമ്മ തൻവീൻ, നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ഹോ ഫത്ഹ തൻവീൻ, ജറ് എന്ന് പറഞ്ഞാൽ കെസറോ കെസറ തൻവീൻ വരുന്നതാണല്ലോ. ഈ റൊട്ടേഷൻസിനാണ് റഫ്ഡും നസ്ബും ജറ് എന്ന് പറയാം. സിമിലർലി ഇവിടെ ഈ എക്സാമ്പിൾസ് പഠിച്ചു. നമുക്ക് എക്സാമ്പിൾസ് മാറ്റി വെക്കാം. ഇത് മാത്രം എടുത്തു നോക്കിയാൽ ഈ നൊട്ടേഷൻസ് ലൊമ്മ ഓർ ലൊമ്മ തൻവീൻ, ഫത്ഹ ഓർ ഫത്ഹ തൻവീൻ, കെസർ ഓർ കെസർ തൻവീൻ, അത് യഥാർത്ഥത്തിൽ സിംഗുലർ വേർഡ്സിൻ്റെ നൊട്ടേഷൻ ആണ്. സോ ഏതെങ്കിലും ഒരു നൗണിൽ ലൊമ്മ ലൊമ്മ തൻവീൻ, ഫത്ഹോ ഫത്ഹ തൻവീൻ, കെസറോ കെസർ തൻവീൻ ഉണ്ടെങ്കിൽ എൻഡിങ്ങിൽ അത് സിംഗുലർ വേർഡായിട്ടാണ് അറബി ഭാഷയിൽ കണക്കൂട്ടുക. സോ ഹൗ ഡു വി, ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു അറബിയിൽ സിംഗുലർ, ദുവാൽ ഉണ്ട്, പിന്നെ പ്ലൂറൽ ആണ്. ഇപ്പൊ ദുവാൽ വേർഡ് ആണെങ്കിൽ രണ്ട് ബുക്ക്, രണ്ട് ബാഗ്, രണ്ട് കുട്ടികൾ എന്നൊക്കെ പറയണമെങ്കിൽ ബുക്ക് നമുക്കറിയാം കിതാബ്, പിന്നെ ബോയ് കുട്ടിക്ക് വരെ നമ്മൾ വലത് എന്ന് പറയും, അപ്പോ ഗേൾ ബിന്ത് എന്ന് പറയും. ഇതൊക്കെ സിംഗുലർ ആവുമ്പോ കിതാബുൻ ഓർ വലതുൻ ബിന്തുൻ എന്നൊക്കെയാണ്. ഇത് രണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഇൻഷാല്ലാ പഠിക്കാൻ പോണത്. സോ ഒന്നുമില്ല, ഇതാണ്, വെരി സിമ്പിളാണ്. സോ നാം ലൊമ്മത്തിൻ്റെ സ്റ്റേറ്റസ് എപ്പോഴാണ്, റഫിൻ്റെ സമയത്തിലാണെന്ന് ഞാൻ പറഞ്ഞു മുമ്പ് ലാസ്റ്റ് ഡിക്ലറേഷൻസിൻ്റെ പാഠത്തിൽ. സോ ഇതിനെ നാം തസ്നിയ ആക്കണമെങ്കിൽ അഥവാ ദുവാൽ ആക്കണമെങ്കിൽ മുസന്ന ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഒരു ഈ ലൊമ്മത്തിന് പകരം ഒരു ഫത്ഹ എഴുതണം. എന്നിട്ട് നാം എന്ത് ചെയ്യണം, ഒരു അലിഫും പിന്നെ ഒരു കെസറാക്കപ്പെട്ട നൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. അത്രേ ആവശ്യമുള്ളൂ. എന്നാൽ പിന്നെ അത് ദുവൽ വേർഡായി ഡ്യൂരിങ് റഫിൻ്റെ സ്റ്റേറ്റസിൽ. നസുബിൻ്റെ സ്റ്റേറ്റസിൽ അത് സിംഗുലർ ആവുമ്പോൾ ഫത്ഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദുവാൽ ആവുമ്പോൾ ഫത്ഹിൻ്റെ കൂടെ തന്നെ ഒരു എൻഡിങ്ങിൽ ഐ നി, അതായത് യാവും സാക്കിനായ യാവും കെസറായ നൂനാണ് നാം ആഡ് ചെയ്യേണ്ടത്. ജറിൻ്റെ സ്റ്റേറ്റസിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫത്ഹും ഈ ജറിൻ്റെ കെസ്രത്ത് മാറ്റിക്കൊണ്ട് ഫത്ഹ് ചെയ്താൽ പിന്നെ അതിനെ ആഡ് ചെയ്യാം. സോ വെരി സിമ്പിൾ. റഫിൻ്റെ സമയത്ത് ലൊമ്മത്ത് മാറ്റി ഫത്ഹ് എഴുതി പിന്നെ ആ പ്ലസ് ആനി ആഡ് ചെയ്യുക. ഫത്ഹിൻ്റെ സമയത്തിൽ ഫത്ഹ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ആഡ് ചെയ്യുക. കസ്രത്തിൻ്റെ സമയത്ത് കസ്രത്ത് മാറ്റി ഫത്ഹ് ആക്കിക്കൊണ്ട് അതിനെ നെയ്തുക. സോ ഓവറോൾ തസ്നിയ വരുമ്പോൾ പിന്നെ ലാസ്റ്റ് വേർഡ് വിൽ ബി ഹർക്കത്ത് ഫത്ഹ് ആക്കി മാറ്റും. ഇവിടെ എന്തായാലും സിംഗുലർലി ഇറസ്പെക്റ്റീവ് ഓഫ് ലൊമ്മ ഫത്ഹ് കസർ എല്ലാത്തിനും ഫത്ഹത്താക്കും. പിന്നെ പ്ലസ് ഒരു അഡീഷൻ ആനി എന്നാണ് റഫിൽ, നസ്ബും ജറിൻ്റെ സമയത്തിൽ ഐനി എന്നാണ് ആഡ് ചെയ്യുക. സോ നമുക്ക് എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമാകും.
All right. So examples noka idu idana pinne idinde notations aanu ee bhagathullathu paraf aagumbo lammatu pinne fathat plus ani aanallo namak eduthu nokkam first word al muslimu correct lammatu undu ivide so ivide lammatu undu pinne endu koodi undu പിന്നെ ലമ്മത്ത് ഉണ്ട് സിംഗുലറിൽ അതാണല്ലോ സിംഗുലറിന്റെ അടയാളാണല്ലോ ഇങ്ങനെ ലമ്മത്ത് ഉണ്ടാകുക സോ തസ്നി ആകണമെങ്കിൽ സോ അർദ്വൽ ആകണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ ലമ്മത്തിനെ മാറ്റി ഫതഹത്താക്കണം പിന്നെ ഒരു ആനി നാഡ് ചെയ്ത് കൊടുക്കണം സോ എന്ത് ഇങ്ങനെ ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനാണ് ആവശ്യമുള്ളൂ സോ മീമിന്റെ മേലെ ലമ്മത്തുള്ളത് മാറ്റി ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ഫതഹത്താക്കി കൊടുത്തു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ആനി എന്ന ഒരു രണ്ട് ക്യാരക്ടർ ആഡ് ചെയ്തു ആനി സോ എങ്ങനെ എന്തായി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മുസ്ലിമാനി ആയി സോ മുസ്ലിമു മുസ്ലിമാനി അൽ മുസ്ലിമു അൽ മുസ്ലിമാനി അത് അപ്പോൾ അൽ മുസ്ലിമിൻ്റെ ദുവലാണ് അൽ മുസ്ലിമാനി രണ്ട് മുസ്ലിമീങ്ങൾ എന്ന് അറബിയിൽ പറയുകയാണെങ്കിൽ അൽ മുസ്ലിമാനി എന്ന റഫിൻ്റെ സമയത്തിൽ നാം പറയും ഇനി വെരി കോമൺ സെൻസ് ആണ് ഇവിടെ പിന്നെ അതാ ഈ കളർ കോമ്പിനേഷൻ നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും മു എന്നതിനെ മാറ്റി ഞങ്ങൾ അവസാനത്തിൽ മാ എന്നാക്കി അതിനുശേഷം ആനി എന്ന് ചെയ്തു അതാണ് ഫത്ഹ് പ്ലസ് ആനി നാം ചെയ്യും എന്ന് പറഞ്ഞത് ഇനി കോമൺ സെൻസ് ആണ് മുസ്ലിമുൻ എന്ന് അല്ലില്ലാതെ വരികയാണെങ്കിൽ എന്താണ് അവസാനം തൻവീൻ വരുമല്ലോ സോ അതാണ് മുസ്ലിമുൻ ഉള്ളത് ബട്ട് ദ റൂൾ സ്റ്റാൻഡ് സെയിം അതെന്താണ് ഫത്ഹ് ആക്കണം പിന്നെ ആനി കൂട്ടി കൊടുക്കണം സോ എന്താ ചെയ്യുക നമ്മൾ സോ മുസ്ലിമാനി എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു ഈ ലമ്മോ ലമ്മോ തൻവീൻ എടുത്ത് മാറ്റി ഇവിടെ എന്ത് കൊടുത്തു ഇവിടെ ഫതഹാക്കി കൊടുത്തു പിന്നീട് എന്ത് ചെയ്തു പിന്നെ ഒരു ആനി എന്ന് അലിഫ് നൂന് ആഡ് ചെയ്ത് കൊടുത്തു ദാറ്റ്സ് ഓൾ സോ അൽ മുസ്ലിമു അൽ മുസ്ലിമാനി വെറും മുസ്ലിമാണെങ്കിൽ പിന്നെ എന്ത് പറയും മുസ്ലിമുൻ ആവുമ്പോൾ മുസ്ലിമാനി എന്ന് വരും സോ ഇതാണ് റഫിൻ്റെ സമയത്തിലുള്ളത് ഡ്യൂരിങ് ദി സ്റ്റേറ്റസ് എനിത്തിങ് കിതാബുൻ കിട്ടിയാൽ കിതാബാനി വലദുൻ റഫിൻ്റെ സമയത്തിൽ വലദാനി ബിന്തുൻ ബിന്താനി എന്തെടുത്ത് ദാറുൻ ദാറാനി എന്തെടുത്ത് ജീറാനു ജീറാനി ഏതൊരു നൗൻ എടുത്ത് നോക്കിയാലും അതിൻ്റെ ദുവാൽ ഡ്യൂരിങ് ദ റഫ് സ്റ്റേറ്റസിൽ ആനി എന്ന് പറയും റജുലാനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ റജുലാനി അങ്ങനെയൊക്കെ കേൾക്കലുണ്ടല്ലോ സോ ഇറ്റ് ഈസ് ഓൾ ദുവാൽ വേർഡ്സ് ആണ് ഇംഗ്ലീഷിലും മറ്റു ഭാഷയിലും ഇല്ലാത്തൊരു ക്ലാസിഫിക്കേഷനാണ് അറബിക്കിലുള്ളത് സോ ദുവാൽ എന്നതാണ് ഫൈൻ ഇത് റഫിൻ്റെ സ്റ്റേറ്റസിലാണ് നാം പറഞ്ഞത് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് പിന്നെ നസ്ബിൻ്റെ സ്റ്റേറ്റസ് നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ഹാണല്ലോ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെ നാം ചെയ്യാനുള്ളത് പിന്നെ സെയിം തിങ് ഫത്ഹ പ്ലസ് ഐനി ആണല്ലോ ഫത്ഹ പ്ലസ് ഐനി ആവുമ്പോൾ നാം എന്ത് ചെയ്യും നാം ഇത് ഇത് ഇതേമാതിരി ചെയ്യും ഫോർ എക്സാമ്പിൾ അൽ മുസ്ലിമ എന്നുണ്ട് സോ അതിനെന്ത് ചെയ്യും അൽ മുസ്ലിമ വി ആർ ഗോയിങ് ടു ആഡ് ഫത്ഹാക്കി മാറ്റും ഫത്ഹ ഓൾറെഡി ഈസ് ദിയർ സോ നമുക്ക് എന്താ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഐനി എന്ന് ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ സോ ഇതെന്തായി അൽ മുസ്ലിമൈനി അപ്പോൾ നാം ചെയ്ത പണി എന്താണ് ഫത്ഹ പ്ലസ് ഐനി സോ ഫത്ഹ ഓൾറെഡി ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പിന്നെ ഐനി എന്ന് കൂട്ടി കൊടുത്തു പിന്നെ നെക്സ്റ്റ് മുസ്ലിമൻ എന്ന് തൻവീൻ ഓടുകയാണെങ്കിൽ അല്ലുണ്ടാവില്ല മറ്റുള്ള പാർട്സ് ഒക്കെ സെയിം സോ എങ്ങനെ വന്നു മുസ്ലിമൈനി സോ ഫത്ഹ പ്ലസ് ഐനി നാം ആഡ് ചെയ്തു ദാറ്റ്സ് ഓൾ അപ്പോൾ ഇത് നസ്ബിൻ്റെ സമയത്തിൽ ഇനി ജറിൻ്റെ സമയത്തിലോ അപ്പോൾ അപ്പോഴും ഫത്ഹ പ്ലസ് ഐനിയാണ് നാം ആഡ് ചെയ്യേണ്ടത് സോ അൽ മുസ്ലിമി എന്നുണ്ടെങ്കിൽ ഇപ്പം എന്താകും നിങ്ങൾക്കൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമല്ലോ മുസ്ലിമ ആക്കും എന്നിട്ട് ഞാൻ ഐനി കൂട്ടി കൊടുക്കും സെയിം ഇവിടെ ഈ റൂൾ സെയിം ആകുമ്പോൾ ഇവിടുത്തെ എൻഡ് പ്രോഡക്റ്റ് വിൽ ബി സെയിം ഇവിടെ എനിക്ക് വരാനുള്ള ഇൻഷാല്ലാ ഇവിടെ എൻഡ് പ്രോഡക്റ്റ് സെയിം ആയിരിക്കും സോ എങ്ങനെയായിരിക്കും അൽ മുസ്ലിമി അൽ മുസ്ലിമൈനി സി അത് എന്ത് ചെയ്തു ഞാൻ ഫത്ഹാക്കി പിന്നീട് ഐനി എന്ന് ആഡ് ചെയ്തു സോ അതാണല്ലോ ചെയ്യേണ്ടത് ഫത്ഹ ഓൾറെഡി ഈസ് ഓക്കെ കെസർ ഫത്ഹ ചെയ്തു എന്നിട്ട് നാം എന്ത് ചെയ്തു ഐനി എന്ന് ആഡ് ചെയ്തു സിമിലർലി തൻവീൻ ആകുമ്പോൾ മുസ്ലിമിൻ തൻവീൻ നമ്മൾ മാറ്റിയെടുക്കും പിന്നെ എന്ത് ചെയ്യും മുസ്ലിമൈനി എന്നാക്കും സോ ബോത്ത് ആർ ഡിറ്റോ സെയിം റൈറ്റ് സോ ഇങ്ങനെയാണ് നാം എന്ത് ചെയ്യേണ്ടത് ഒരു സെൻറ്റൻസ് ഒരു വേർഡ് നമുക്ക് ദുവാലാക്കേണ്ടത് അൽ മുസ്ലിമു അൽ മുസ്ലിമാനി മുസ്ലിമുൻ മുസ്ലിമാൻ ദിസ് ഡ്യൂരിങ് റഫൽ നസ്ബുൻ ജർ ആകുമ്പോൾ സെയിം റൂളാണ്
المسلمة مسلمين مسلمين مسلمين. So any word ارتا كتابون كتاباني كتابيني كتابيني رجلاني رجليني رجليني. Any noun if you take rough in the rough in the status ले فتح plus آن هنا പിന്ന നസ്പും ജറിന്റെ സ്റ്റേറ്റസിൽ നാം എന്ത് ചെയ്യും ഫതഹ് പ്ലസ് ഐനിയാണ്. ഇതാണ് നമുക്ക് എന്തിന്റെ സമയത്തിൽ മെയിൽ ഫോർ മെയിൽ. ഫീമെയിൽ നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും ഫീമെയിൽ ആവുമ്പോൾ എന്താണ് ഇവിടെ ഒരു താവ് അഡീഷണൽ ആയിട്ട് ഉണ്ടാവും, റൈറ്റ്? എല്ലായിടത്തും താവ് ഉണ്ടാവും. അതാണല്ലോ മെയിൻ കാറ്റഗറി ഓഫ് ഫീമെയിൽ. സോ ആ കാറ്റഗറി സെയിം റൂളിൽ നാം അപ്ലൈ ചെയ്യും. ഇൻഷാല്ലാ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ അതിനെ കാണും. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് പോകുമ്പോൾ ഫീമെയിൽ ആണ്. ഫീമെയിലിനെ കുറിച്ചാകുമ്പോൾ റഫ് ലമ്മത്ത് ഫത്ത് പ്ലസ് ആനിയാണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മദീന മദീനത്തു എന്നെടുത്തു. സോ അത് ഫീമെയിൽ ആണ് ബിക്കോസ് തു ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫത്ത് ഹാക്കി മാറ്റണം, പ്ലസ് ആനി എന്ന് കൊടുക്കണം. സോ ഇതെന്തായി? ലമ്മത്ത് മറിഞ്ഞു ഫത്തഹത്താകും, പിന്നെ ഒരു ആനി ആഡാകും. പിന്നെ അതെങ്ങനെ ആഡാകുമ്പോൾ മദീനത്താനി എന്ന് ആഡായി. സോ ഈ ഫത്തഹത്ത് വന്നു, ഫത്തഹത്ത് വന്ന ശേഷം പിന്നെ ആനി ആഡ് ചെയ്തു. ബൈ ദ വേ ഈ താവ് ഉണ്ടല്ലോ, ഈ താവ് പിന്നെ അതിന്റെ ശേഷം എന്തെങ്കിലും ഒരുമിച്ച് നാം എഴുതുകയാണെങ്കിൽ ഈ താവ് മറിഞ്ഞ് വലിയ താവായി മാറും. ഇങ്ങനെ പുള്ളിയുള്ള വലിയ താവായി മാറും. ഓൺലി ഇൻ എൻഡിങ് ടൈം ഈ സ്റ്റൈലിലാണ് എഴുതുക. സോ ഇവിടെ ഈ താവിന്റെ ശേഷം ആനി കൂട്ടി കൊടുക്കുമ്പോൾ താവിന്റെ കോലം മാറി മദീനത്താനി എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, വെരി സിമ്പിൾ. നെക്സ്റ്റ് എന്താണുള്ളത്? തൻവീനോട് കൂടെ സെയിം റൂൾ ആപ്ലിക്കബിൾ. ഓൺലി ഈ അലിഫ്ലാം നാം എന്ത് ചെയ്യും? ഒഴിവാക്കും. സോ തൻവീനുള്ള സമയത്ത് മദീനത്തും മദീനത്താനി. സോ ഈ ലമ്മു തൻവീൻ ലമ്മു പോയി ആൻഡ് ഫതഹ് കൊണ്ടുവന്നു, പിന്നെ ആനി എന്ന് കൂട്ടി കൊടുത്തു. ഇനി നസ്ബുൻ ജറിന്റെ സമയത്തോ, നസ്ബുൻ ജറിന്റെ സമയത്തിൽ ഫതഹ് പ്ലസ് ഐനിയാണ്. സോ മദീനത്ത ഉണ്ടാവും. സോ എന്താകും? മദീന തൈനി, മദീന തൈനി. അപ്പോൾ ഫതഹ് കൊടുത്തു. ഫതഹ് ഓൾറെഡി ഉണ്ട് ഇവിടെ. നാം ഇത് തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തത്, ഐനി ഐനി എന്ന് ആഡ് ചെയ്തു. സോ മദീനത്തന്നാവുമ്പോൾ എഗെയിൻ ഐനി എന്ന് ആഡ് ചെയ്യും, പ്ലസ് ഈ ഫതഹത്തിനെ നാം മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ജറിന്റെ സമയത്തിലോ കെസ്റത്ത് പ്ലസ് കെസ്റത്ത് ആണല്ലോ. അപ്പോൾ അതിന് സിംഗുലർ, ഇതൊക്കെ സിംഗുലർ നൊട്ടേഷൻ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇത് ദുആക്കുള്ള നൊട്ടേഷൻ ആണ്. സോ ഫതഹ് പ്ലസ് ഐനി ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യും? ഫതഹ് പ്ലസ് ഐനി ആണല്ലോ ദുആ ചെയ്യേണ്ടത്. അപ്പോൾ മദീനത്തി ഉണ്ട്. മദീനത്തി ഉണ്ടാകുമ്പോൾ അതിൻ്റെ വേർഡ് എന്താകും? മദീനത്തൈനി എന്നാകും. ബിക്കോസ് ഈ കെസ്റത്തിന് മാറ്റി നാം ഫതഹത്താക്കി എടുക്കണം, പ്ലസ് ഐനി കൂട്ടി കൊടുക്കണം. അതേമാതിരിയാണ് അലിഫ്ലാം ഇല്ലെങ്കിലും മദീനത്തൈനി എന്നാകും. പിന്നെ ഈ ഹൗ ആസ് ലോങ് ആസ് ദിസ്, ഇത് രണ്ട് റൂൾ സെയിം ആണ്. സോ അതിൻ്റെ ആൻസർ പ്രോഡക്റ്റും സെയിം ആയിരിക്കും. സോ നസ്ബുൻ ജറിൽ രണ്ട് സമയത്തും എന്താണ് പറയേണ്ടത്? മദീനത്തൈനി മദീനത്തൈനി, അല്ലെങ്കിൽ അൽ മദീനത്തൈനി അൽ മദീനത്തൈനി, ഇങ്ങനെയാണ് നമുക്ക് പറയാനുള്ളത്. സോ അതിൻ്റെ മുഹന്നസ് ആവുമ്പോൾ സെയിം നേരത്തെ പറഞ്ഞ അതേ ഫീച്ചറാണ്, എക്സെപ്റ്റ് ദാറ്റ് നാം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഹാത്താവ് ആഡ് ചെയ്തു. പിന്നെ മുഹന്നസ് വേറെ ടൈപ്പിലുള്ള മുഹന്നസ് ഉണ്ടല്ലോ, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് മക്സൂറയായ മുഹന്നസ്, അവസാനം ഫത്ഹും അതിന് മുമ്പ് അലിഫ് ഉള്ളത്. സെയിം റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. സോ റഫ് സിംഗുലർ ആകുമ്പോൾ ലൊമ്മത്താണ്, ഫത്ഹത്ത് പ്ലസ് ആനിയാണ് ദുആൽ ഉണ്ടാകുമ്പോൾ. അപ്പോൾ സുഹ്ര ആണ് അതിൻ്റെ എക്സാമ്പിൾ. ലാസ്റ്റ് വേർഡ് ഇസ് അലിഫ്, അതിൻ്റെ മുമ്പ് ഫത്ഹാണ്. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതിൻ്റെ ഇൻഡെപ്ത് അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. സോ വൈ ഡിഡ് ദിസ് ബിക്കം അലിഫ് എന്ന് നാമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ അലിഫ് യാ എന്ന് എന്തുകൊണ്ട് എഴുതി? ബിക്കോസ് ഇതിൻ്റെ ഒറിജിനൽ ഫോമിൽ ഇത് യാ ആയിരുന്നു. സോ ഇതിന് നാം എന്ത് ചെയ്ത് കൊടുക്കാനുള്ളൂ? നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ ആനി. ആനി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു പോകും. ഇത് സുഹറ അലിഫ് പോയി യാ എന്നാവും, പിന്നെ ആനി എന്ന് ആഡ് ചെയ്യും. സോ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ്. എന്തായി? സുഹറ ആനി എന്ന് ആഡായി. സി, യാവിൻ്റെ രൂപം തിരിച്ചു വന്നു, പിന്നെ ആനി നാം ആഡ് ചെയ്യും. സുഹറ ആനി. ദാറ്റ്സ് ഓൾ. ഫണ്ടമെന്റൽ ഇസ് ദാറ്റ് മച്ച്. ഇനി അലിഫ്ലാം ഇല്ലെങ്കിൽ സുഹറ സുഹറൻ സുഹറ ആനി എന്നാകും. സെയിം റൂളാണ്. ഇനി നസ്ബ് ആകുമ്പോൾ ഫത്ഹ പ്ലസ് ഐനിയാണ്. അപ്പൊ സുഹറ സുഹറയൈനി സുഹറയൈനി. ഇവിടെ യൈനി വന്നത് അറിഞ്ഞല്ലോ നമ്മൾ. ഈ ഒന്ന് ഈ യാവ് അഡീഷണൽ ആയി അതിന് ശേഷം വേറെ ഒരു സഫിക്സ് വരുമ്പോൾ എന്താവും? ഈ അലിഫ് യാവിൻ്റെ അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിലേക്ക് തന്നെ മടങ്ങിപ്പോവും. സോ ആ അതാണ് ഫസ്റ്റ് പച്ചയിൽ കാണുന്ന യാവ്. പിന്നെ റെഡിഷ് ആയി കാണുന്ന യാവും നൂന്, അത് അഡീഷണൽ ആയി തസ്നിയെ കുറിക്കാനുള്ളതാണ്, മുമ്പത്തെ സ്ലൈഡ്സിലൊക്കെ പറഞ്ഞ മാതിരി തന്നെ. ആൻഡ് നെക്സ്റ്റ് സുഹറ അലിഫ്ലാം ഇല്ലെങ്കിൽ സെയിം ബൈ റൂൾ സെയിം സുഹറ യൈനി എന്നാണ് നാം പറയാം. ഓക്കെ, ഇനി ജറാവുമ്പോൾ സെയിം കേസാണ്. ഇതിൻ്റെ റൂൾ രണ്ടും സെയിം ആണ്. സോ വി ആർ എക്സ്പെക്ടിങ് ദ സെയിം ആൻസർ അറ്റ് ദി എൻഡ് ഹിയർ ഓൾസോ. സോ വാട്ട് വി ആർ ഡൂയിങ്? ജസ്റ്റ് ട്രൈ. യാ അസ് സുഹറ
അപ്പൊ സുഗറക്ക് എന്ത് എന്താ വേണ്ടത്? യാഗ്നൂന് സഫിക്സ് ചെയ്യണം. സോ ഇറ്റ് കംസ് ലൈക്ക് ദിസ്, സുഗറയൈനി, സുഗറ സുഗറയൈനി, സുഗറയൈനി. അപ്പൊ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫീമെയിൽ നമുക്ക് ബാക്കിയുള്ളത് മംദൂദയായ ഫീമെയിൽ ആണ്. റൈറ്റ്, ത്രീ ടൈപ്സ് ഓഫ് ഫീമെയിൽ പാറ്റേൺസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സോ മംദൂദയായ ഫീമെയിൽ ആവുമ്പോൾ എന്ത് ചെയ്യും? മംദൂദയായ ഫീമെയിൽ ആവുമ്പോൾ അതേപോലെ തന്നെ റൂൾ ഇവിടെ ചേഞ്ച് ആവില്ല, ഈ റൈറ്റ് സൈഡിലുള്ള റൂൾസ് ആണ്. ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് ഫോർ എവർ, ഇറ്റ് സെയിം. സോ ലമ്മത്ത് ഉണ്ടാവുമ്പോൾ ഫത്ഹത്ത് പ്ലസ് ആനി ആക്കി മാറ്റണം. ലെറ്റ്സ് ട്രൈ വാട്ട് ഹൗ ദ റിസൾട്ട് വിൽ ബി. അപ്പോൾ അസ്സർഖാ എന്നാണ് ഉള്ളത്, ഇതാണല്ലോ മംദൂദ. സോ വാട്ട് വി ആർ സപ്പോസ് ടു ഡു? ആനി കൂട്ടി കൊടുക്കുക. അപ്പോൾ സർക്കാ ആവുമ്പോൾ ആനി കൂട്ടി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അലിഫ് എൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അത് വാവിനെ കുറിക്കുകയാണ്. സോ വാവിൽ മറിഞ്ഞാവുമ്പോൾ അലിഫ് ആകുക. സോ സർക്കാ ആവുമ്പോൾ ഈ അവസാനം സഫിക്സ് എൻഡായി വരുമ്പോൾ ആ വാവ് മറഞ്ഞ് തിരിച്ചു വരും. നേരത്തെ യാ എങ്ങനെ തിരിച്ചു വന്നു അതുപോലെ ഇവിടെ വാവ് തിരിച്ചു വരും. സോ എന്തായി വരും? അസ്സർഖാ വാനി. ഓക്കെ, സോ ഇത് ആനി എന്ന് എന്ത് ചെയ്ത് വന്നു, എൻഡയിൽ വന്നു, പ്ലസ് ദ മിസ്സിംഗ് ലെറ്റർ, അതായത് ചേഞ്ച് ആയ ലെറ്റർ റിട്ടേൺ വരികയാണ്. സോ അസ്സർഖാ സർഖാ വാനി. അതിൻ്റെ നക്കിരായി വരുമ്പോൾ അലിഫ് ലാം ഇല്ലാതെ വരുമ്പോൾ സെയിം സർഖാ വാനി. ഇനി പിന്നെ നസ്ബ് ആവുമ്പോൾ സർഖാ സർഖാ വൈനി, ബിക്കോസ് ഐനി ആണ് ആഡ് ചെയ്യേണ്ടത്. ഈ വാവ് തിരിച്ചു വന്നു ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ അലിഫ് ഇസ് വാസ് ഡിനോട്ടിങ് ദി വാവ്, ലൈക്ക് ഇൻ ദ ലാസ്റ്റ് സ്ലൈഡ് ഇങ്ങനെ യാഗിനെ അലിഫ് ഡിനോട്ട് ചെയ്തു അതേമാതിരി. സോ ഇത് ഇത് തിരിച്ചു വന്ന ശേഷം ഇനി വിതൗട്ട് അലിഫ് ലാം സർഖാ വൈനി. അഗൈൻ നസ്ബ് ജർ ഇസ് സെയിം സർഖാ വൈനി സർഖാ വൈനി. സോ സർഖാ വൈനി സർഖാ വൈനി. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ദുആലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സെഷനിൽ ഇൻഷാല്ലാ ഇതിപ്പോൾ നാം ദുആൽ കവർ ചെയ്തു. അറബിക് വേർഡിൽ ദുആൽ ഇറ്റ്സ് എ ഗോൾഡൻ റൂൾ, നെവർ എവർ ഇൻ അവർ ലൈഫ് വി ഹാവ് ടു ചേഞ്ച് ഫ്രം ദിസ്. എന്നും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ദുആൽ. ഇൻഷാല്ലാ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാം? പ്ലൂറലിനെ കുറിച്ച് പഠിക്കാം. വസല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.